അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മനുഷ്യരാകുന്ന നമ്മിൽ പല രൂപത്തിലുള്ള തെറ്റുകളും പലപ്പോഴും സംഭവിക്കാറുണ്ട്. തെറ്റുകൾ തീരെ സംഭവിക്കാത്ത വിഭാഗം അള്ളാഹുവിൻ്റെ ഔലിയാക്കളും അമ്പിയാക്കളും മാത്രമാണ്. അള്ളാഹുവിൻ്റെ സർവ ഔലിയാക്കളും മഹ്ഫൂളുകളാണ്. പാപങ്ങളിൽ നിന്ന് അവർക്ക് പ്രത്യേകമായ ഒരു ഹിഫുള് അള്ളാഹു താല നൽകുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ മാസൂമുകളാണ്, പാപസുരക്ഷിതരാണ്. അവരിൽ ഒരിക്കലും തെറ്റായ കാര്യങ്ങൾ സംഭവിക്കുകയില്ല. സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ചെറുതും വലുതുമായ ധാരാളം തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മിൽ സംഭവിക്കാറുണ്ട്. എന്നാൽ നാം അവിടെ മനസ്സിലാക്കേണ്ടത്, വലിയ തെറ്റായ കാര്യങ്ങൾ നമ്മളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ നിരാശയിൽ ആയിപ്പോകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് കാണാം, ഇന്നല്ലാഹ യഗ്ഫിറുൽ കബായിറ ഫലാ തൈഅസു. വലിയ വലിയ തിന്മകൾ വരെ അള്ളാഹു താല മാപ്പ് ചെയ്യും. അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് റബ്ബിനോട് മാപ്പപേക്ഷിച്ച് കഴിഞ്ഞാൽ വലിയ തിന്മകൾ വരെ അള്ളാഹു മാപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഫലാ തൈഅസു, നിങ്ങൾ റബ്ബിൻ്റെ ആ ഒരു കാരുണ്യത്തിൽ നിന്നും റബ്ബ് മാപ്പ് നൽകലിൽ നിന്നും നിരാശയിൽ ആയി പോകാൻ പാടില്ല. എന്നാൽ ചെറുദോഷങ്ങളാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ട് നിങ്ങൾ വഞ്ചിതരാവുകയും ചെയ്യരുത്. പല ആളുകൾക്കും വന്നുപെടാറുള്ള വലിയ ഒരു തിന്മയാണത്. ഞാൻ വൻദോഷങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, അത് ചെറിയൊരു ദോഷമല്ലേ, ചെറുദോഷങ്ങളിൽപ്പെട്ടതല്ലേ, അത് വലിയ ഗൗരവമൊന്നുമില്ലല്ലോ എന്ന നിലക്ക് പലരും ചിന്തിക്കാറുണ്ട്. അവിടെ നാം മനസ്സിലാക്കേണ്ടത്, വയുഅദ്ദിബു അലസ്സഗായിരി, ചെറുദോഷങ്ങളുടെ മേലിൽ അള്ളാഹു ഒരുപക്ഷേ അത് ചെയ്യുന്നവരെ ശിക്ഷിച്ചേക്കാം. അതുകൊണ്ട് ഫലാ തഗ്തറു, നിങ്ങളിൽ സംഭവിക്കുന്ന തിന്മകൾ ചെറുദോഷങ്ങളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ വഞ്ചിതരാകരുത്. അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് കാണാം. എന്ന് മാത്രമല്ല, ചില പണ്ഡിതന്മാർ പറഞ്ഞു, ചെറിയ ചെറിയ കല്ലുകൾ ഒരുമിച്ചുകൂടിയിട്ടാണ് വലിയ പർവ്വതം ഉണ്ടാകുന്നത് എന്നതുപോലെ, കുറേ ചെറിയ തിന്മകൾ ഒരു മനുഷ്യനിൽ സംഭവിക്കുമ്പോൾ അത് വലിയ ഒരു തിന്മയായി രൂപാന്തരപ്പെടും, അല്ലെങ്കിൽ വൻദോഷം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ആ മനുഷ്യൻ ക്രമേണ ആയിത്തീരും എന്ന ഗൗരവം പല പണ്ഡിതന്മാരും പഠിപ്പിക്കുന്നത് കാണാം. അള്ളാഹു സർവപാപങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങി പാപങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.